രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ വൈകുന്നേരം ചായയുടെ ഒപ്പം 4 മണി പലഹാരമായോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ബ്രെഡ് ഓംലേറ്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 മുട്ടയൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം. കുറച്ച് പച്ചമുളകും ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒന്ന് ഇടാം. എന്നിട്ട് ഇട്ട ഉടനെ നമുക്ക് ആ പച്ചക്കറികളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചും കൂടി ഹെൽത്തി. അപ്പോൾ ഈ ബ്രൗൺ ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ ഒരു സൈഡൊന്ന് മുരിഞ്ഞതിന് ശേഷം ഞാൻ അതിനൊന്ന് മറിച്ചിടുന്നുണ്ട്. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ താഴ്ഭാഗം കൂടി ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് ഇതുമാതിരി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ചീസ് ഇഷ്ടമുള്ളവർക്ക് ഒരു ചീസ് സ്ലൈസും കൂടി നടുവിൽ വയ്ക്കാം. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. വെച്ചിട്ട് അതൊന്ന് മടക്കിയതിന് ശേഷം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഈ കടായി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ തട്ടുകടകളിലൊക്കെ കണ്ടിട്ടില്ലേ, അവർ ആ കടായി വെച്ചിട്ട് തന്നെയാണ് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുമാതിരി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ഇഷ്ടമാവും.